ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന് 22 കോടി രൂപയുടെ ബജറ്റ്. കാർഷിക മേഖലയ്ക്കും ഭവന പദ്ധതിക്കും ബജറ്റ് പ്രാധാന്യം നൽകുന്നു. ടൂറിസം വികസനത്തിനും പ്രത്യേക ഊന്നൽ നൽകുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അവതരിപ്പിച്ചത്. 21,92,12,855 രൂപ വരവും 21,45,69,700 രൂപ ചെലവും 46,43,155 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അവതരിപ്പിച്ചത്. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വനിതകളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾ ഏറ്റെടുക്കുകയും പെൺകുട്ടികളുടെ സ്വയം പ്രതിരോധത്തിനായി കരാട്ടെ പരിശീലനത്തിന് 50,000 രൂപയും മെൻസുറൽ കപ്പ് വിതരണത്തിനുള്ള പദ്ധതി ഉൾപ്പെടെ സ്ത്രീകൾ കുട്ടികൾ എന്നിവരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികളായി 16,40,000 രൂപയും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 640,000 രൂപയും വകയിട്ടിട്ടുണ്ട്. വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സ്കോളർഷിപ്പ് ബത്ത് നൽകുന്നതിനും ഭിന്നശേഷി കലോത്സവം നടത്തുന്നതിനുമായി 24,25,000 രൂപയും വകയിട്ടിട്ടുണ്ട്. സേവന മേഖലയിൽ അംഗനവാടി പോഷകാഹാര പദ്ധതികൾക്കും അനുപൂരക പോഷകാഹാര പദ്ധതികൾക്കുമായി 35,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അംഗനവാടി സ്മാർട്ട് ഹൈടെക് അംഗനവാടികളായി പ്രവർത്തനം നടത്തുന്നതിനും പദ്ധതി വിഭാവനം ചെയ്യുന്നു. അതിലേക്ക് 18,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമാക്കി 5,50,00,000 രൂപയും കാർഷിക മേഖലയ്ക്കും സമ്പൂർണ്ണ ഭവന പദ്ധതിക്കും ടൂറിസം വികസനത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ്. ഉൽപാദന മേഖലയിൽ ഊന്നൽ നൽകി തൊഴിൽ മേഖല വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാട്. പാർപ്പിട മേഖല, ശുചിത്വ മേഖല, മാലിന്യ സംസ്കരണ പ്രവർത്തനം, റോഡുകളുടെ നിർമ്മാണം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ സമ്പൂർണ്ണ കാർഷിക, ഗ്രാമം, ടൂറിസം, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിലെ വളർച്ച, പശ്ചാത്തല സൗകര്യങ്ങൾ, ഇതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് പഞ്ചായത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളാണ് നമ്മളിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലുകൾ കൊടുക്കുക, ഒരു കുടുംബത്തിന് ഒരു തൊഴിൽ കൊടുക്കുക എന്നുള്ള സംരംഭം, അതിനൂന്നൽ നൽകിക്കൊണ്ട് കാർഷിക മേഖലയും ടൂറിസം മേഖലയും ക്ലബ് ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് അടുത്ത വർഷത്തെ പദ്ധതിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി പദ്ധതി വിഹിതം കുറച്ചുകൊണ്ട് കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഈ വർഷത്തെ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.